ഇതിന്റെ റിസൾട്ട് വരാൻ 7 ദിവസം എടുക്കും മിനിമം. സോ ഈവൻ ഇഫ് ദർ ഇസ് എ കണ്ടാമിനേഷൻ ഇറ്റ് ടേക്സ് അബൌട്ട് 7 ഡേയ്സ് ഫോർ യു ടു നോ ദാറ്റ് ദർ ഇസ് എ പ്രോബ്ലം. ഓക്കെ, ഒരാൾ ചെയ്തിട്ടുണ്ട്, അയാളുടെ ഇതിൽ പ്രസൻസ് കാണിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങേരുടെയും റിസൾട്ട് 10 ദിവസം ഓൾഡാണ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് സംതിങ് ടുഡേ, ഇറ്റ് ഹാഡ് ഹാപ്പൻഡ്. ഐ എം നോട്ട് സെയിങ് ദർ ഇസ് നോ കണ്ടാമിനേഷൻ, ദർ വാസ് എ കണ്ടാമിനേഷൻ ദാറ്റ് ഹാസ് ബീൻ സോർട്ടഡ് ഔട്ട്. എൻ്റെ ഇന്നത്തെ റിസൾട്ട് വരാൻ തന്നെ 7 ദിവസം എടുക്കും. ഇറ്റ് വിൽ ടേക്ക് മീ 7 ഡേയ്സ് ടു ഗെറ്റ്. ഇൻ ദ മീൻ ടൈം ഐ ആം ട്രൈങ് ടു ഗെറ്റ് പ്രൈവറ്റ് ഏജൻസീസ് ഹു ആർ റിലയബിൾ to come and test our water. If we can do that, we will get results faster. And if I can eliminate or identify the issue or the source of contamination, I'll be able to stop it. Right? All are stable. There is no critical case as at present. രോഗം മറ്റേ ഈ കോളി സാന്നിധ്യത്തിലെ ബാക്ടീരിയ പ്രശ്നം, അത് ഉത്കണ്ഠയ്ക്ക് അടിസ്ഥാനമില്ല, ആശങ്കപ്പെടുന്ന സാഹചര്യം ഈ ഫ്ളാറ്റിലില്ല, കുടിവെള്ളത്തിൽ ഈ കോളി ബാക്ടീരിയ ഉണ്ട് എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഈ 300-ലധികം ആളുകൾ ചികിത്സ തേടി വയറിളക്കത്തിനും ഛർദ്ദിക്കും എന്ന റിപ്പോർട്ട് കൂടി വന്നപ്പോൾ ആശങ്ക ലേശം കൂടിയിരുന്നു. എന്നാൽ ഈ ആശങ്കയൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും ഉത്കണ്ഠയെല്ലാം പരിഹരിക്കപ്പെട്ടുവെന്നും ഉത്കണ്ഠപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ നിലവിലില്ലെന്നും ഈ ടാങ്കർ ലോറികളിൽ ശുദ്ധജലം കൊണ്ടുവന്ന് ടാങ്കിലെല്ലാം അടിച്ചിട്ടുണ്ട്, നല്ല വെള്ളമാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഉത്കണ്ഠപ്പെടേണ്ട സാഹചര്യമില്ല, അതുകൊണ്ട് ഉത്കണ്ഠ കുറയ്ക്കാൻ മാധ്യമങ്ങൾ കൂടി സഹകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്.